കുട്ടി കുട്ടി ഒട്ടും ടെൻഷനാവണ്ട. കുട്ടിയെ പേടിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നുമില്ല. ചോദിക്കുന്നതിന്റെ ഉത്തരം ബഹുമാനപ്പെട്ട കോടതിയെ നോക്കി പറയുക. പിന്നെ പറയുന്നത് സത്യമായിരിക്കണം. അതറിയാലോ, കോടതിയിൽ കളവുകൾ പറഞ്ഞാലുള്ള ഭവിഷ്യത്തും ഓർക്കണം. ഇനി എന്റെ ഒരു ഉപദേശം, കോടതിയിൽ സത്യം പറഞ്ഞാൽ കുട്ടിക്ക് രക്ഷപ്പെടാം. സത്യം പറയിപ്പിക്കാതിരിക്കാൻ അഡ്വക്കേറ്റ് കൽപ്പിച്ചതാണെന്ന് എനിക്കറിയാം. എന്റെ കക്ഷി ഇപ്പൊ തന്നെ മാനസികമായി തളർന്നിരിക്കുക. കൂടുതൽ തളർത്താരെ നന്ദഗോപന്റെ ചോദ്യങ്ങൾ ഉപകരിക്കും. അത് ഞാൻ കോടതിയോട് സംസാരിച്ചോളാം. ഡോക്ടർ ആരതിയെ കുട്ടി കണ്ടിട്ടുണ്ടോ? ഉണ്ട് സർ. പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്കായി പോയി അല്ലേ? അതെ. ഡോക്ടറെ കാണാൻ പോയത് ഏപ്രിൽ അല്ലേ? അതെ. അർജുനെ പരിചയപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് അല്ലേ? പറയൂ. സ്വാതി, അച്ഛന്റെ പ്രായമുള്ള എനിക്ക് കുട്ടിയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയുണ്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. മോള് മോളുടെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ? വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അച്ഛനൊരു കള്ളനാണല്ലേ? അല്ല, എന്റെ അച്ഛൻ സത്യമേ പറയൂ. അതെ, അച്ഛൻ സത്യമേ പറയൂ. അപ്പോ മോളെ കുറിച്ച് അച്ഛൻ പറഞ്ഞ സത്യം മോൾ അംഗീകരിക്കുന്നുണ്ടോ? കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി. ഇനി മോളെ തുറന്നു പറഞ്ഞു ചതിയെക്കുറിച്ചും ചതിക്കാൻ കൂട്ടുനിന്നവരെ കുറിച്ചും. മോളെ മാപ്പ് സാക്ഷിയായി കോടതി പരിഗണിക്കും. തെളിവുകളെല്ലാം കൃത്യമാണ്. ഇനി രണ്ടേ രണ്ട് വഴികളാണ് മോൾക്ക് മുമ്പിൽ. ഒന്ന്, കുറ്റസമ്മതം നടത്തി മാപ്പ് സാക്ഷിയാവാം, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാവുക. കേസ് 38-46 ബാർ 24 വിധി ന്യായം. കേസിന് ആസ്പദമായ സാഹചര്യം, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ തുടങ്ങിയവ കോടതി വിശദമായി പരിശോധിച്ചു. സ്വാതി ചുമത്തിയ പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് കോടതിക്ക് ബോധ്യമായി. അഡ്വക്കേറ്റ് നന്ദഗോപൻ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ കോടതി സ്വീകരിക്കുകയും അതിന്റെ പരിശോധനയിൽ പ്രതിഭാഗം വക്കീൽ ഉയർത്തിയ പല ചോദ്യങ്ങളും നിലനിൽക്കാത്തവയാണെന്ന് മനസ്സിലാക്കി. മെഡിക്കൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ സ്വാതിയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ടെന്ന് വ്യക്തമാകുന്നു. മേൽപ്പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനായ അർജുനെ നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി നിരുപാധികം വിട്ടയക്കുന്നു. ബോധരഹിതയായി വീണ സ്വാതിയെ പോലീസ് നിരീക്ഷണത്തിൽ മെഡിക്കൽ ചികിത്സയിലാക്കിയിരിക്കുകയാണ്.
സ്വാതി കേസിലെ ഗൂഢാലോചനയെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ കോടതി ഗവൺമെന്റിന് ഉത്തരവിടുന്നതാണ്. അർജുനൻ സ്വാതിക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേസിലെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരുവാൻ അഡ്വക്കേറ്റ് നന്ദഗോപൻ നടത്തിയ ശ്രമങ്ങളെ കോടതി അഭിനന്ദിക്കുന്നു.